സ്വപ്നം മാത്രമാ കിട്ടിയതൊക്കെ തിരിച്ചു കൊടുത്തു കഴിയുമ്പോ അത് നിനക്ക് മനസ്സിലാവും. ഏ, ഇനിയും സമയമുണ്ട്. എന്തെങ്കിലും കാരണം പറഞ്ഞ് ഈ കൈമാറ്റത്തിൽ നിന്ന് ഒഴിഞ്ഞേ പറ്റൂ. സ്വന്തം ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്തിട്ട് അവസാനം കരഞ്ഞോണ്ട് എന്റെ മുന്നിൽ വരരുത്. അതെന്തായാലും ഉണ്ടാവാൻ പോകുന്നില്ല. കയ്യിൽ കിട്ടിയ സ്വത്തും പണമൊന്നും ഞാൻ അത്രയ്ക്ക് വലിയ സംഭവമായിട്ടൊന്നും കരുതിയിട്ടില്ല. ഞാൻ തേടി വന്നത് എന്റെ അച്ഛനെയാ. അതെനിക്ക് കിട്ടി. ബാക്കിയൊന്നും അതിനും മേലെയാണെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല. എനിക്കിത് എഴുതി വെച്ചത് കൊണ്ട് എന്റെ അച്ഛൻ കോടതി കയറാൻ പാടില്ലെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അച്ഛൻ കോടതിയിൽ തോറ്റുപോയാൽ അത് എന്റെ തോൽവിയാ. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അങ്കിളിനും ഒന്നും പറയണ്ട. മകളെന്ന നിലയ്ക്ക് ഞാൻ അച്ഛനോട് ചെയ്യുന്ന കടമയായത് ഇതിന്റെ പേരിൽ എനിക്കെന്തെങ്കിലും അത്യാഹിതം സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നാളെ ഞാനത് രജിസ്റ്റർ ചെയ്ത് അച്ഛന് കൊടുക്കും. അങ്കിളിനോട് ഒരു വാക്ക് പറയണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് വന്നതാ. ഇനി ഈ കാര്യത്തെ കുറിച്ച് നമ്മൾ തമ്മിൽ സംസാരിക്കണമെന്നില്ല. വരട്ടെ. നന്ദി കേട്ടവരെ ചുറ്റും എന്തൊക്കെ ചെയ്തു കൊടുത്താലും അതൊക്കെ മറന്നുപോകും. സ്വന്തം കാര്യം നോക്കി തള്ളിപ്പറയും. ഈ ലോകത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. ആത്മാർത്ഥത എന്ന് പറയുന്നത് നീല കൊടുവേലി പോലെയാ. അത് പറഞ്ഞു മാത്രം കേൾക്കും, കണ്ടുകിട്ടില്ല. ഒരവസരം വന്നപ്പോ അവളും അച്ഛനും ഒന്നിച്ചിരിക്കുന്നു. കോശി അങ്കിൾ ഔട്ട്. ഇത്രയും രൂപയുടെ സ്വത്ത് അവളുടെ പേരിലേക്ക് മാറ്റിയെടുക്കാൻ ഞാൻ സഹിച്ച കഷ്ടപ്പാടുകൾ എത്രയാണെന്ന് അവൾക്ക് അറിയണ്ടല്ലോ. 22 വർഷമാ ഈ എന്റെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗമാ അവൾക്ക് വേണ്ടി ഞാൻ സ്പോയിൽ ചെയ്തത്. അതൊന്നും അവൾക്ക് പ്രശ്നമല്ല. അവൾക്ക് അവളുടെ അച്ഛനെ കിട്ടി, അപ്പൊ അവളെല്ലാം മറന്നു. അച്ഛനാണെന്ന് പറഞ്ഞ് അയാളെ കാണിച്ചു കൊടുത്തത് നിങ്ങൾ തന്നെയല്ലേ? അതുകൊണ്ട് ഞാൻ ചെയ്തതെല്ലാം ഇല്ലാതാവൂ? എന്റെ വാക്കിന് വിലയില്ലാതാവൂ? കോശി, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ അവൾക്ക് വേണ്ടത് അവളുടെ അച്ഛനെയാണ്. ഡോക്ടർ ഹരിപ്രസാദിന്റെ മകളെന്നുള്ള അഡ്രസ്സാണ് അവൾ ലോകത്തിൽ എന്തിനേക്കാളും ആഗ്രഹിച്ചിരുന്നത്. അതവൾക്ക് കിട്ടി. കയ്യിലുള്ള കോടികളെക്കാൾ അവൾ വിലമതിക്കുന്നത് ആ അംഗീകാരത്തിനാണ്. അവൾക്കറിയില്ല അതിന് പിന്നിലെ കെണി. ഇത് കൈവിട്ടു പോയതെല്ലാം തിരിച്ചു പിടിക്കാൻ വേണ്ടി ഹരിയും ഇന്ദുവും ചേർന്ന് നടത്തുന്ന ഒരു പ്ലേ ആണെങ്കിൽ തിരിച്ചെഴുതി വെച്ച് കൊടുക്കുന്നതോടെ കഴിഞ്ഞു. എല്ലാവർക്കും തിരിച്ചു കൊടുത്ത് അടങ്ങുമെന്ന് പറഞ്ഞ് നടക്കുന്നു. അവളുടെ അമ്മയും ആ കൂട്ടത്തില്ല. അതൊന്നും അവൾക്ക് മനസ്സിലാവില്ല. പറഞ്ഞു കൊടുത്തിട്ട് തലയിലും കയറുന്നില്ല. എന്റെ നോട്ടത്തിൽ ഡോക്ടറും ഭാര്യയും സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി ഇത്തരമൊരു കളി കളിക്കുന്ന ഒരു ടീമല്ല. നല്ല കുടുംബത്തിൽ കൊള്ളാവുന്ന മാതാപിതാക്കൾക്ക് ജനിച്ചവരാരും എത്ര കോടി കിട്ടുമെന്ന് വെച്ചാലും സ്വന്തം ഐഡന്റിറ്റി കളഞ്ഞൊരു പരിപാടിക്ക് നിൽക്കില്ല. ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഇതിനുവേണ്ടി മാത്രം തമ്മിൽ വഴക്കഭിനയിക്കുക, പിരിഞ്ഞ് താമസിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പ്രാക്ടിക്കലാണ്. ഇതിപ്പോ സിനിമയും നാടകവും അല്ലല്ലോ, ജീവിതമല്ലേ. അച്ഛൻ ആരാണെന്നറിയാതെ ജനിച്ചു. ഇത്രയും കാലം ആ അപമാനം പേർ ജീവിച്ചൊരു പെൺകുട്ടി. ഇപ്പോ അവൾക്ക് അച്ഛനുണ്ട്. അയാൾക്ക് നേരെ വരുന്ന ഏതൊരു പ്രശ്നത്തെയും ഒരു മകൾക്ക് ചേർന്ന വീറോടെ അവൾ നേരിടും. അതേ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതിനിടയിൽ നിങ്ങൾക്ക് റോളില്ല കോശി. റോളില്ലാന്നും പറഞ്ഞ് കൈയും കെട്ടി നോക്കിയതൊക്കെ എനിക്ക് പറ്റില്ല. ആ സ്വത്ത് അത് മുന്നിൽ കണ്ട് മാത്രാ ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടത്. എന്ത് വില കൊടുത്തും ഞാൻ അത് നേടിയിരിക്കും. അത് ഹരിയുടെ പേരിലേക്ക് തിരിച്ചെഴുതാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങളുടെ സമ്മതം അവൾക്ക് ആവശ്യമില്ല കോശി. ആ രജിസ്ട്രേഷൻ തടയാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ്. എല്ലാ സത്യങ്ങളും വെല്ലയോട് തുറന്നു പറയുക. ഒരിക്കൽ നിങ്ങളോട് ഞാനത് പറഞ്ഞതാ, നിങ്ങൾ അന്നതിന് തയ്യാറായില്ല. കാര്യങ്ങൾ ഇത്ര പെട്ടെന്നാണ് അപകടത്തിലേക്ക് നീങ്ങുന്നത്. ഇനിയും വൈകിയാൽ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. ആലോചിക്കുക, പെട്ടെന്നൊരു തീരുമാനമെടുക്കുക.
ഹലോ അങ്കിൾ. മോളെ, അങ്കിൾ പറയുന്നത് നീ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. നീ വലിയൊരു ആപത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ ചെയ്യാൻ പോകുന്ന വിഡ്ഢിത്തരത്തിന് നീ വലിയ വില കൊടുക്കേണ്ടി വരും. നിന്റെ പേരിലുള്ളതൊന്നും നീ ഹരിയുടെ പേരിലേക്ക് എഴുതി വെക്കരുത്. അത് പിന്നെ നിനക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ഇത് വലിയൊരു ട്രാപ്പാ. അത് മനസ്സിലാക്കി വേണം മുന്നോട്ട് പോവാൻ. ഞാൻ പറയുന്നത് മോൾ കേൾക്കുന്നുണ്ടോ? മോളുടെ കയ്യിൽ നിന്ന് ഇതെല്ലാം തിരിച്ചു പിടിക്കാൻ വേണ്ടി ഒരുക്കി ഒരു ചതിക്കെണിയായി കേസ്. മോൾ അതിൽ വീണാൽ ലൈഫ് പാഴായി പോവും. ഞാൻ പറയുന്നത് എന്ത് വേണോന്ന് എനിക്ക് അറിയാം. ഈ സ്വത്താണ് എന്റെ ജീവിതമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഒന്നുമില്ലാതെയല്ലേ ഇങ്ങോട്ട് പോന്നത്? വീണ്ടും അങ്ങനെ തന്നെയായാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. മോളെ, ഈ കാര്യം ഇനി നമ്മൾ തമ്മിൽ സംസാരിക്കണമെന്നില്ല. മോളെ, ഞാനൊന്ന് പറയട്ടെ. ഹലോ, എന്നോടൊന്ന് സംസാരിക്കാൻ പോലും പറ്റാത്തത്ര തിരക്കെന്താ? എനിക്ക് പല തിരക്കുകളും ഉണ്ടാവും. അത് നമ്മൾ തമ്മിൽ പറയേണ്ട ആവശ്യമില്ല. തൽക്കാലം ആരോട് സംസാരിക്കാനുള്ള മൂഡിലല്ല ഞാൻ, അത്രേ ഉള്ളൂ. എനിക്ക് വേണ്ടിയല്ല നിന്നോട് സംസാരിക്കാൻ വേണ്ടി നിന്നെ കാത്തു നിന്നത്, നിനക്ക് വേണ്ടി തന്നെയാ. നിന്റെ ഭാവിയെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു രഹസ്യം, അത് തുറന്നു പറയാൻ വേണ്ടിയാ ഞാൻ നിന്റെ പിന്നാലെ ഓടുന്നത്. എനിക്കത് കേൾക്കാൻ താല്പര്യമില്ലെങ്കിലോ? വിഷയത്തിന്റെ സീരിയസ്നെസ് അറിയാത്തോണ്ടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇപ്പൊ നീ ചവിട്ടി നിൽക്കുന്നത് വലിയൊരു അപകടത്തിന്റെ തൊട്ട് മുമ്പിലാ. ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് വെച്ചാ ഒരിക്കലും തിരിച്ചു കയറാൻ പറ്റാത്തത്ര ആഴത്തേക്ക് നീ വീണുപോകും. മോൾ എന്നെ വിശ്വസിക്കണം. മോളുടെ നാശത്തിന് വേണ്ടി കോശങ്ങൾ ഒന്നും പറയില്ല. ഇത്രയും കാലം നിന്നിൽ നിന്ന് ഞാൻ മറച്ചു വെച്ച രഹസ്യം അത്. ഇനി നീ അത് അറിയണം എങ്കിലേ ഇപ്പൊ നിന്നെ ചുറ്റി നിൽക്കുന്ന ആപത്ത് നിനക്ക് മനസ്സിലാവൂ. വേണ്ട, ഇനി പുതിയൊരു കള്ളം ഉണ്ടാക്കി പറഞ്ഞ് എന്നെ ഒന്നിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കണ്ട. അങ്കിൾ ചെയ്തു തന്ന ഉപകാരങ്ങൾ നന്ദിയോടെ ഓർത്തുകൊണ്ട് തന്നെയാ ഞാൻ ഈ പറയുന്നേ. ഇനി എനിക്ക് അങ്കിളിന്റെ ഉപദേശങ്ങളൊന്നും ആവശ്യമില്ല. ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന എന്റെ വിശ്വാസം. അതിനെ അങ്കിൾ വിചാരിച്ച മാറില്ല. അങ്കിളിനെ അതിനു വേണ്ടി ശ്രമിക്കണ്ട. എനിക്ക് അല്പം ജോലി ഉണ്ടായിരുന്നു. പറയുന്നത് ഞാനായതുകൊണ്ട് മാത്രം നീ കേൾക്കാൻ തയ്യാറാവാതെ ഇരുന്നതാ. ഈ അവസരത്തിന് നീ വലിയ വില കൊടുക്കേണ്ടി വരും. ഇപ്പൊ നീ എന്നോട് കാണിച്ചത് വലിയ തെറ്റായി പോയെന്ന് അധികം വൈകാതെ ബെല്ലയ്ക്ക് മനസ്സിലാവും. കോശിയ പറയുന്നു. മോള് വന്നിട്ടുണ്ട്, ഞാനിപ്പോ തന്നെ ഇറങ്ങാം. ഓക്കെ. ഞാൻ മോള് വരുന്നത് കാത്തിരിക്കുകയായിരുന്നു. എനിക്ക് കാറൊന്ന് വേണം. എങ്ങോട്ട്? ആ അഡ്വക്കേറ്റിനെ ഒന്ന് കാണാന്ന് വിചാരിച്ചു. അയാൾ കാണുമെന്ന് പറഞ്ഞോ? ഇല്ല, ഇന്ദു കേസ് കോടതിയിലേക്ക് മൂവ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാനാ. ഭർത്താവിന്റെ പേരിലുള്ള സ്വത്തിന് അയാളുടെ കാലശേഷമല്ലേ ഭാര്യയ്ക്ക് അവകാശമുള്ളൂന്നൊരു തോന്നൽ. ഒന്ന് ക്ലിയർ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. വക്കീലിന്റെ കയ്യിൽ LLB ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ചിലപ്പോ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വരും. ആ അച്ഛൻ, ഡ്രസ് ഒന്ന് മാറിയിട്ട് വരാം. തൽക്കാലത്തേക്ക് അഡ്വക്കേറ്റിനെ കണ്ട് അച്ഛൻ സമയം കളയണ്ട.
കയ്യിലുണ്ടായിരുന്ന സ്വത്തിൽ എന്തെങ്കിലും ക്രയവിക്രയം നടന്നാലല്ലേ ഡോക്ടർ ഇന്ദുവിന് കേസ് കൊടുക്കാൻ പറ്റൂ. ഡോക്ടർ ഹരിപ്രസാദിന്റെ പേരിലുണ്ടായിരുന്ന സർവ സ്വത്തുക്കളും ഇന്നു മുതൽ അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ ഉള്ളതാകുന്നു. ടിയാന്റെ പ്രിയമകളായ ഇസബെല്ല എന്ന ഞാൻ എന്റെ അച്ഛനായ ഡോക്ടർ ഹരിപ്രസാദിനോട് തീരെഴുതി വാങ്ങിയ എല്ലാ സ്ഥാവര ജംഗമ വസ്തുവകകളും അദ്ദേഹത്തിന്റെ പേരിലേക്ക് തിരിച്ചു കൊടുക്കുന്നതായി ഇതിനാൽ രേഖയാക്കിയിരിക്കുന്നു എന്ന് ഡോക്ടർ ഹരിപ്രസാദ് മകൾ ഇസബെല്ല. അപ്പോ പറഞ്ഞതൊന്നും കേട്ടില്ലേ? എനിക്ക് തന്നതെല്ലാം തിരിച്ചെഴുതി വെച്ചതിന്റെ ഡോക്യുമെന്റ്സാ. ദാ വായിച്ചു നോക്ക്. എന്തു പറയുന്നു? ഓക്കെ, ഇനി ഇനി അവൾക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. താങ്ക് യു സോ മച്ച്. എന്നോട് താങ്ക്സ് ഒന്നും പറയണ്ട. എല്ലാം കയ്യിൽ കിട്ടി കഴിയുമ്പോ എന്നെ ചവിട്ടി പുറത്താക്കാതിരുന്നാ മതി. നീ എന്തായി പറയുന്നേ? ഏയ്, ഞാനൊരു തമാശ പറഞ്ഞല്ലേ ഡോക്ടർ. എന്നോട് അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയില്ലേ? പണം ഒരുപാടായാൽ വലിയൊരു മുൾക്കിരീടം പോലെയാണെന്ന് പറയുന്നത് എത്ര ശരിയാ. കയ്യിൽ ഒന്നുമില്ലാതായപ്പോ മനസ്സിന് വല്ലാത്തൊരു സമാധാനം. ഡോക്ടർ ഹരിപ്രസാദും ഇന്ദുവും ചേർന്ന് സമ്പാദിച്ച സകലമാന സ്ഥാവര ജംഗമ വസ്തുക്കളുടെയും ഡോക്യുമെന്റ്സ്, ഇതെല്ലാം വീണ്ടും നമ്മുടെ കയ്യിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നു. ഈശ്വര, എനിക്ക് എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നേരാണോ ഈ പറഞ്ഞത്? ഇത്ര പെട്ടെന്ന് ഇതെല്ലാം നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? എന്നാ വിശ്വസിച്ചോ, നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. എന്തായാലും തന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇത് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ആവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇത് എന്റെ കഴിവല്ല. അവൾക്ക് അല്പം പോലും സംശയം തോന്നാത്ത വിധത്തിൽ ഹരിയേട്ടൻ കാഴ്ചവെച്ച അഭിനയ മികവാ. അത് ഓർക്കുമ്പോ വല്ലാത്തൊരു ഗിൽറ്റി ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. അച്ഛനെ കിട്ടിയ സന്തോഷത്തിൽ മതിമറന്ന അവളിപ്പൊ കഴിയുന്നത്. ആ സ്നേഹം അനുഭവിച്ച് അവിടെ കഴിയുന്ന ഓരോ നിമിഷവും ചെയ്യുന്നത് വല്ലാത്തൊരു ക്രൂരതയാണെന്ന് ആരോ ഉള്ളിൽ നിന്ന് വിളിച്ചു പറയുന്നത് പോലെയായിരുന്നു. അത്രയ്ക്ക് കുറ്റബോധം തോന്നേണ്ട കാര്യമൊന്നുമില്ല. ഇത് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്താ. അതനുഭവിക്കേണ്ടത് നമ്മുടെ കുട്ടികളാ, അവളല്ല. എന്നാലും എന്തോ അവളെ എനിക്ക് അങ്ങനെയങ്ങ് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. അവളുടെ ഈ ജന്മത്തിന് കാരണക്കാരൻ. വേണ്ട, ഇനി ഒരിക്കലും അങ്ങനെ പറയരുത്. എന്താ അങ്ങനെ പറഞ്ഞേ? പറയാതിരുന്നുകൊണ്ട് തെറ്റ് തെറ്റല്ലാതാവുമോ? ഇല്ല, പക്ഷെ പറഞ്ഞ് തെറ്റാക്കി തീർത്തത് പറയാതിരിക്കുമ്പോ തെറ്റല്ലാതാവും. എന്തൊക്കെയാ താനീ പറയുന്നേ? കടങ്കഥ പോലെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഏ ഇന്ദു, ഇനിയെങ്കിലും എനിക്കതിന്റെ സത്യം അറിയണം. ഒന്നും ചോദിക്കാതെ അനുസരിക്കണമെന്ന് പറഞ്ഞു, ഞാനത് ചെയ്തു. എല്ലാം തിരിച്ചുപിടിക്കണമെന്ന് പറഞ്ഞു, ദാ അതും ഓക്കെ ആയി. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യാൻ തനിക്ക് എവിടുന്ന ഒരു ഇൻസ്പിറേഷൻ? എന്നോട് പറയാത്ത ആ രഹസ്യം എന്താ? എനിക്കിപ്പത് അറിയണം. എന്താ ഒന്നും പറയാത്തേ? ഇനിയും സമയമായില്ലെന്നാണോ? ഇല്ല, ഇനി ആ രഹസ്യം ഞാൻ ഹരിയേട്ടനോട് മറച്ചു വെക്കുന്നില്ല. ഇനി അതിന്റെ ആവശ്യമില്ല. ഭ
ഭർത്താവിനെ കുറിച്ച് ഒരു ചെറിയ അപവാദം പോലും ഒരു പെണ്ണിന് സഹിക്കാൻ പറ്റില്ല. നമ്മുടെ കുടുംബത്തിന്റെ സമാധാനത്തിലേക്ക് ഇടുത്തി പോലെയാ ആ വാർത്ത വന്ന് വീണത്. ഹരിയേട്ടന്റെ മകളാണെന്ന് പറഞ്ഞ് ബെല്ല നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നപ്പോ ഞെട്ടലല്ല എനിക്കുണ്ടായത്. ഒറ്റ നിമിഷം കൊണ്ട് മനസ്സ് തണുത്തുറഞ്ഞതുപോലെയായിപ്പോയി. സത്യം മനുഷ്യരൂപമെടുത്ത് മുന്നിൽ വന്ന് നിന്നപ്പോഴും എന്തോ ഉള്ളിന്റെ ഉള്ളിൽ എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഹരിയേട്ടൻ അങ്ങനെ ചെയ്യില്ലെന്ന് ആരോ വിളിച്ച് പറയുന്നത് പോലെ. ഈശ്വരന്മാർ എന്റെ പ്രാർത്ഥന കേട്ടു. ഹരിയേട്ടൻ എന്റെ കഴുത്തിൽ കെട്ടി ഈ താലി ഇപ്പോഴും ഒരു സത്യമായി തന്നെ നിലനിൽക്കുന്നു. ഇന്ദു, എന്താ താൻ പറഞ്ഞത്? എന്താ അതിന്റെ അർത്ഥം? പറയ്, പറയാൻ. അത് ഹരിട്ട, ഞാൻ പറഞ്ഞാ മതിയോ? പുരുഷൻ പെണ്ണിന്റെ കഴുത്തിൽ അണിയിക്കുന്ന താലി പരസ്പരം വിശ്വസ്തരായിരിക്കുമെന്നുള്ള ഒരു വാഗ്ദാനമാണ്. ആ വാഗ്ദാനം പാലിക്കപ്പെടുമ്പോഴാ വിവാഹബന്ധം പവിത്രമാകുന്നത്. നിങ്ങൾക്ക് അഭിമാനിക്കാം, നിങ്ങളുടെ വിവാഹബന്ധം ഈ നിമിഷം വരെ കളങ്കപ്പെട്ടിട്ടില്ല. എന്താ നീ പറഞ്ഞത്? സത്യം. ബെല്ലയുടെ ജന്മം നൊന്തുപറ്റ് എന്നോട് പോലും മനഃപൂർവ്വം മറച്ചു വെച്ചൊരു കള്ളമാ. ബെല്ലയുടെ അച്ഛൻ ഡോക്ടർ ഹരിപ്രസാദ് അല്ല. നീ എന്താ പറഞ്ഞ? എന്താ പറഞ്ഞതെന്ന്? എന്റെ കുടുംബം തകർത്തുകളെ നീ കെട്ടിച്ചു വെച്ച കള്ളക്കഥയാണോ ഇത്? ആണോ? പറയണം. എന്റെ സമ്പാദ്യങ്ങൾ മുഴുവനും കൊള്ളയടിച്ചു പോയെന്ന് ക്ഷമിക്കും, പക്ഷേ ഇത് ഞാൻ പൊറുക്കില്ല. എന്റെ മാനത്തിനാ നീ വില പറഞ്ഞത്? അത് ഞാൻ വെച്ചു പൊറുപ്പിക്കില്ല. പറയടി. ഹരിട്ട, നിർമ്മലയെ കുറ്റപ്പെടുത്തരുത്. ഒന്നും ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല, ഒരു വലിയ ചതിയായിരുന്നു. ചതിയോ? പ്രസവിച്ച കുഞ്ഞിന്റെ അച്ഛനാണെന്നും പറഞ്ഞ് ഒരാളെ പ്രതിക്കൂട്ടിൽ നിർത്തി കുടുംബത്തിന്റെ സൊസൈറ്റിയുടെ മുന്നിൽ മാനം കെടുത്തിട്ട് ഇപ്പൊ ചതിയുടെ കഥയുമായിട്ട് വന്നിരിക്കുന്നു. മാന്യമായി പെരുമാറുന്നുകൊണ്ട് ഞാനൊരു വിഡ്ഢിയാണെന്ന് കരുതണ്ട. പറയുന്നത് എന്തും വെള്ളം തോടാതെ അങ്ങ് വിഴുങ്ങുന്നു കരുതണ്ട. ഹരിട്ട, പ്ലീസ്, അറിഞ്ഞ സത്യം ഏറ്റു പറയാനുള്ള മനസ്സ് കാണിച്ചു തന്നെയാണോ നിർമ്മലയോട് ഇങ്ങനെ പെരുമാറുന്നത്? നിർമ്മല പറഞ്ഞത് സത്യമാ. ഹരിയേട്ടന്റെ സമ്പാദ്യം തട്ടിയെടുക്കാൻ നിർമ്മലയെ പോലും തെറ്റിദ്ധരിപ്പിച്ച് വർഷങ്ങൾ കൊണ്ട് വളർത്തിയെടുത്ത ആയുധമാ ബെല്ല. ഇത്രയും കാലം ഒരു കൂടപ്പിറപ്പിനെ പോലെ കൂടെ നിന്നവനാ ഹരിയേട്ടനെ ചതിച്ചത്. കോശി.